കോവളത്ത് വിനോദസഞ്ചാരിയിൽ നിന്ന് മദ്യം വാങ്ങി റോഡിൽ ഒഴിച്ച സംഭവത്തിൽ എസ്ഐക്ക് സസ്പെൻഷൻ. ഗ്രേഡ് എസ്ഐ ഷാജിയെ സസ്പെൻഡ് ചെയ്തു. തിരുവനന്തപുരത്ത് നിന്ന് ഷഫീദ് റാവുത്തർ ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. ഷഫീദ്, പ്രതിപക്ഷ നേതാവ് അടക്കം വലിയ വിമർശനമാണ് പോലീസിനെതിരെ ഈ ഒരു വിഷയത്തിൽ ഉന്നയിച്ചിട്ടുള്ളത്. ഇപ്പോൾ നടപടി വന്നിരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ കൂടുതൽ വിവരങ്ങൾ. ഈ കോവളത്ത് സ്വകാര്യ ഹോട്ടലിൽ നാലു വർഷമായി താമസിക്കുന്ന സ്വീഡൻ സ്വദേശിയെ പോലീസ് അവഹേളിച്ച സംഭവത്തിൽ മുഖ്യമന്ത്രി നേരിട്ട് ഇടപെട്ടിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ അടിയന്തിരമായി ഇയാളെ സസ്പെൻഡ് ചെയ്തുകൊണ്ട് പോലീസ് ആസ്ഥാനത്ത് നിന്ന് ഉത്തരവിറങ്ങിയിരിക്കുന്നത്. ഡിജിപി നേരിട്ട് ഈ കോവളം സ്റ്റേഷനിലെ ഗ്രേഡ് എസ് ഐ ഷാജിയെ സസ്പെൻഡ് ചെയ്തു എന്നുള്ളതാണ് നിലവിൽ ഇക്കാര്യത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. സംസ്ഥാന പോലീസ് മേധാവിയോട് മുഖ്യമന്ത്രി ഇക്കാര്യത്തിൽ റിപ്പോർട്ട് നേരിട്ട് തേടിയിരുന്നു. മാത്രവുമല്ല, ഈ പോലീസ് നടപടി ടൂറിസത്തിന് തിരിച്ചടിയാകുമെന്ന പല കോണിൽ നിന്നുള്ള വിലയിരുത്തലും വിമർശനങ്ങളും സംസ്ഥാന സർക്കാരിനെതിരെയും പോലീസിനെതിരെയും ഉയർന്നൊരു സാഹചര്യത്തിൽ കൂടിയാണ് മുഖ്യമന്ത്രി ഈ സംഭവത്തിൽ നേരിട്ട് ഇടപെട്ടത്. ഇതിന് പിന്നാലെയാണ് സംസ്ഥാന പോലീസ് മേധാവി ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള അന്വേഷണത്തിന് ഡിസിപിയെ നിയോഗിച്ചത്. അതും കഴിഞ്ഞ് പോലീസ് ആസ്ഥാനത്ത് നിന്ന് നേരിട്ട് തന്നെ ഈ വിദേശ പൗരനെ തടഞ്ഞു നിർത്തി അവഹേളിച്ച ഗ്രേഡ് കോവളം സ്റ്റേഷനിലെ ഗ്രേഡ് എസ് ഐ ഷാജി ഇപ്പോൾ സസ്പെൻഡ് ചെയ്തുകൊണ്ട് ഉത്തരവിറക്കിയിരിക്കുന്നു. ഇക്കാര്യത്തിൽ ഏതെങ്കിലും തരത്തിൽ സ്റ്റേഷൻ ഹൗസ് ഓഫീസർക്ക് വീഴ്ച പറ്റിയിട്ടുണ്ടോ എന്നുള്ള കാര്യം, അത് ഈ സ്റ്റേഷൻ ഹൗസ് ഓഫീസർക്ക് വീഴ്ച പറ്റിയിട്ടുണ്ടോ എന്നുള്ള കാര്യം പരിശോധിക്കാനും സംസ്ഥാന പോലീസ് മേധാവി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇന്നലെ വൈകുന്നേരത്തോടുകൂടിയാണ് ഈ സംഭവം ഉണ്ടായത്. ഈ കോവളം ബീച്ചിലേക്ക് പോകുന്നതിനിടെയാണ് ഈ സൂയിസൈഡ് പോയിന്റിനടുത്ത് സംഭവം ഉണ്ടായത്. ഈ നിലവിൽ നാലു വർഷമായി കോവളത്ത് താമസിക്കുന്ന സ്വീഡൻ സ്വദേശി സ്റ്റീഫൻ ആസ്ബർഗിനെയാണ് ഈ പോലീസ് തടഞ്ഞുവെച്ച് ഇദ്ദേഹം ഈ ബിവറേജ് ഔട്ട്ലെറ്റിൽ നിന്ന് വാങ്ങി വന്നിരുന്ന മൂന്ന് കുപ്പി വിദേശ മദ്യം ഇത് ഈ വാഹന പരിശോധനയ്ക്കിടെ പോലീസ് കൈ തടഞ്ഞു നിർത്തി ഇത് ഒഴിച്ചു കളയാൻ ആവശ്യപ്പെട്ടത്. ശേഷം ഇതിന്റെ ബില്ലടക്കമുള്ള കാര്യങ്ങൾ നൽകിയിട്ടും അതല്ലെങ്കിൽ പിന്നീട് കൊണ്ടുവന്ന് നൽകിയിട്ടും ഇതുമായി ബന്ധപ്പെട്ട പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഏതെങ്കിലും തരത്തിലുള്ള ക്ഷമാപണമോ മറ്റു കാര്യങ്ങളോ ഉണ്ടായിട്ടില്ല. ഇങ്ങനെ അടിക്കടി പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്ന വീഴ്ച അത് ആഭ്യന്തര വകുപ്പിനെയും അതിലൂടെ മുഖ്യമന്ത്രിയെയും വിമർശനത്തിന് അല്ലെങ്കിൽ വിമർശിക്കാൻ ഇടയുണ്ടാക്കുന്നു എന്നുള്ള പൊതു വിലയിരുത്തൽ അത് ആഭ്യന്തര വകുപ്പിനുണ്ട്. പോലീസിന്റെ ഭാഗത്ത് നിന്ന് തുടർച്ചയായി ഉണ്ടായിരുന്ന വീഴ്ചകളുടെ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ അടിയന്തിരമായി ഇങ്ങനൊരു നടപടിയിലേക്ക് കടന്നിരിക്കുന്നത്. പോലീസ് ആസ്ഥാനത്ത് നിന്ന് കോവളം ഗ്രേഡ് എസ് ഐ ഷാജിയെ സസ്പെൻഡ് ചെയ്തുകൊണ്ട് ഉത്തരവിറങ്ങിയിരിക്കുന്നു. സ്മിത, ശരി, ഷഫീദ് റാവുത്തറാണ് വിശദാംശങ്ങളുമായി ചേർന്നത്. കോവളത്ത് വിദേശ പൗരനെ അവഹേളിച്ച സംഭവത്തിൽ ഗ്രേഡ് എസ് ഐക്ക് സസ്പെൻഷൻ. ഗ്രേഡ് എസ് ഐ ഷാജിയെയാണ് സസ്പെൻഡ് ചെയ്തത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.